തിരുവനന്തപുരത്തു നിന്നുള്ള വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. രാത്രി 8 മണിക്കാണ് സമരജ്വാല എന്ന പേരിലെ പ്രതിഷേധം. കോട്ടയം, കണ്ണൂർ ജില്ലകളിലും ഇന്ന് പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാഹുലിന് ജാമ്യം ലഭിക്കുന്നതുവരെ പ്രതിഷേധ പരിപാടികൾ തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കഴിഞ്ഞ് എല്ലാ ദിവസവും പ്രതിഷേധം, അത് പല നേരങ്ങളിലായി തുടരുകയാണ്. ഈ പ്രതിഷേധം ജാമ്യം ലഭിക്കും വരെ തുടരുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നിലപാട്. ഇന്നത്തെ പ്രതിഷേധങ്ങൾ എങ്ങനെയാണ്, മറ്റ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നാടകീയമായി അറസ്റ്റ് ചെയ്തു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പകവോക്കൽ സമീപനം ഉണ്ടാകുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചും ചില സംഘർഷങ്ങളും ഒക്കെ അരങ്ങേറിയിരുന്നു. ഇതിന് പിന്നാലെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എടുത്തിട്ടുള്ളത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് സമരജ്വാല എന്ന പേരിൽ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള സമരപരിപാടികൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇന്ന് കോട്ടയം, കണ്ണൂർ ജില്ലകളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ജില്ലാതലത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, പ്രതിഷേധ പരിപാടികൾ, പ്രതിഷേധ സദസ്സുകളടക്കം ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കുന്നതുവരെ ഈ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. 17-ന് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യ ഹർജി ഇനി പരിഗണിക്കാൻ ഇരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ ചികിത്സ സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നോട്ടീസ് അയക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ക്രിസ്റ്റീന, സ്മിത. ശരി ഷഫീദ്, ഈ കലോത്സവം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഷഫീദ്? ഞാൻ അതിന് ശേഷം ഇന്നാ വന്നത്, അതുകൊണ്ടാ. നമുക്ക് പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, പക്ഷേ ഗംഭീരമായി തകർത്തു. കൊറേ വഴിയൊക്കെ തെറ്റി, കൊറേ ഞങ്ങളെ വഴിയൊക്കെ തെറ്റിച്ച് ഓരോ സ്ഥലത്ത് കൂടെ ഒക്കെ കൊണ്ടുപോയി. മറന്നുപോയല്ലേ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെറിയ ചില ഭക്ഷണങ്ങൾ ഒതുങ്ങേണ്ടി വന്നു. കൊല്ലം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കള്ളച്ചിരിയുണ്ട് ഷഫീദിന് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഷഫീദ്.